ആധുനിക രാമായണം ബൈ കീരിക്കാട് ചെല്ലപ്പൻ ആൻഡ് സംഘം. ഒന്നുകിലും എന്റെ പേര് വിളിക്കണം, അല്ലെങ്കിൽ സാറേ വിളിക്കണം. നിങ്ങൾ ഇങ്ങനെ ഇനി അങ്ങനെ വിളിക്കുന്ന വസ്തുരാടി ഫസ്റ്റ് പാർട്ടി ഇവിടെ ഇരിക്കുവാണോ? ഞാൻ പെണ്ണുങ്ങളെ മുറിവ് തപ്പി വേഷം കെട്ടിക്കൊണ്ടിട്ട് കളിക്കുവാണ്. പിന്നെന്താ വേണം? വിളക്ക വിളക്ക ചവിട്ടിയാലേ കിട്ടുന്നത് 15 ഉലുവായ. അത് മേടിക്കാൻ വരുന്ന പാട് നമുക്കറിയാം. ഇവിടെ ഒറ്റയടിക്ക് 20 രൂപയാ. രാഘവ ലോണ്ട ശ്രീരാമൻ കയറാൻ സമയമായി. ലക്ഷ്മണമാ കേറായപ്പോ സൗകര്യമല്ലേ എന്ന് ഗിരിക്കാരനോട് പറ. ലക്ഷ്മണൻ ഇന്ന് സ്വല്പം ലേറ്റാവും. അല്ല, ഈ സീത ശ്രീരാമനെയല്ലേ കല്യാണം കഴിക്കുന്നത്? അതിനെന്തിനാ ലക്ഷ്മണൻ പായി നോക്കി നിൽക്കാൻ? സീത ലക്ഷ്മണന്റെ കഴുത്തെ മാല ഇടുവാണെങ്കിൽ ലക്ഷ്മണൻ വരാമെന്ന് ഞാൻ ഗിരിക്കാരനോട് പറ. തമാശ കള സമയമായി. ലക്ഷ്മണ പോവുക, ഇപ്പഴേ പഠിക്കൂ. രാവു പകലുള്ള ഈ ഉറക്കമുളപ്പ് ചവിട്ടുമെല്ലാം കഴിഞ്ഞ് ഒരു 5 രൂപ കാശി ഒരുക്കുമ്പോ കീരിക്കാടന്റെ മുഖം ഒന്ന് കാണണം. സമയത്ത് തട്ടേ കയറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അയാളൊന്ന് പഠിക്കട്ടെ. താൻ ചൂട്ടണേ വ്യക്തി വൈരാഗ്യം തോലിക്കാളിക്കാശാനെ. ഇത് നമ്മുടെ ചോറ. ചോറല്ല കഞ്ഞി, കഞ്ഞി അതല്ലേ ദിവസം ചെണ്ണുന്നത്. ഇന്ന് അത് വേണ്ടെന്ന് വെച്ചേക്കാം. കൈവണി ചിലപ്പോ ചെല്ലടേ, ചിലപ്പോ ഏറെ വരുമ്പോ കട്ട ചെയ്ത ആള് കാണത്തില്ല. ചെല്ലു ചെല്ലു. ത്രയമ്പകം ബില്ലൊടിച്ച ഈ ധീര യുവാവിന് നമ്മുടെ പ്രിയപുത്രി സീതയെ അവിടെ നാം പരിണയം ചെയ്തു കൊടുത്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മാന്യശ്രീ വിശ്വാമിത്ര, മാന്യശ്രീ വിശ്വാമിത്ര മിത്രമേ, മാന്യശ്രീ വിശ്വാമിത്ര ഹരി രാജകുമാരന്മാർ, ഹരി ദേവത മാനരം ബാലകർ, ഹരി രാജകുമാരന്മാർ, ഹരി ദേവത മാനരം ബാലകർ, മാന്യശ്രീ വിശ്വാമിത്ര മിത്രമേ, മാന്യശ്രീ വിശ്വാമിത്ര വിശ്വാമിത്ര. കേട്ടോളി, നമ്മളിപ്പൊ പറഞ്ഞു തരാം. അറികറിക ജനകരാജാധിരാജ,
അരികറിക ജനക രാജാതിരാജ ദശരഥ മന്നന്റെ കൺകളിവരല്ലേ അരികറിക ജനക രാജാതിരാജ ദശരഥ മന്നന്റെ കൺകളിവരല്ലേ ശ്രീരാമനാമിവൻ വില്ലാനി വീരൻ ശ്രീരാമനാമിവൻ വില്ലാനി വീരൻ ലക്ഷ്മണനിവനല്ലേ ലക്ഷ്മണനിവനല്ലേ ലക്ഷ്മണൻ നമസ്കാരം മൈലാളി. മെല്ലെ 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 ഇറക്ക് മെല്ലെ. ഏടേ പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ? എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കൊന്നും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവെക്കാം. ഇങ്ങോട്ട് ഇറങ്ങുക. പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റു നിറച്ചിട്ടാ തല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള മൂന്ന് നാല് കാൽവാരിയുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയിലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്തേക്കണ ചായത്തിനൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്ന എവ ഇങ്ങനെ ചെയ്യുമോ മൊയിലാളി? പിന്നെ കഞ്ഞു കുടിക്കാൻ മകയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാര് ചെയ്താലും ഞാൻ എതിർക്കും. കിടപ്പാടം വിത്ത് കിട്ടിയ കാശിന്റെ നാലരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ് വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം പറഞ്ഞാ? അയ്യോ വിശ്വാമിത്ര മഹർഷി, ചവിക്കല്ലേ ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റ ആത്മാർത്ഥിയല്ല വേണത്. ആത്മാർത്ഥത എന്നെ കുത്തുവാട എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെയും ചേർത്ത് എനിക്ക് തരാനുള്ള 365 രൂപ തന്നിട്ട് പോ. കീരിക്കാട് തീരത്തിൽ പൊറി എനിക്ക് മടുത്തു. മൊയിലാളി ആകെ 5 എണ്ണല്ലേ അസ്ത്രോ? 2 എണ്ണമുണ്ട്, ബാക്കി 3 എണ്ണം പോയി. 3 എണ്ണം രംഗത്ത് കയറിയിട്ട് വേണേ തെരഞ്ഞെടുത്തോ. എന്തോ നിങ്ങക്ക് വേണ്ടത്തെങ്കിൽ നമ്മക്ക് അദ്ദേഹം കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാം. ആ കമലം ഇരിക്കെ ഇരിക്കൊന്നും വേണ്ട, കാശിങ്ങ് തന്നാ മതി. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്, എത്ര വാങ്ങി, ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട് നോക്കണ്ടേ? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. കമലം എടുപിടി എന്നൊരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കൊന്ന് ആലോചിക്ക. ആലോചിക്കാൻ ഒന്നുമില്ല. എന്താണോ ഒന്നുമില്ല, ഞാൻ പല്ലേച്ചില്ല പല്ല. അപ്പൊ എത്ര വേണ്ടതാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ 65 രൂപ. ഇത് 250 അല്ലേ ഉള്ളൂ. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ, ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇത് ചോദിക്കാൻ ചെന്ന അവന്മാരെന്നെ തല്ലും. കാശ് മുഴുവൻ അഡ്വാൻസ് മേടിച്ചിട്ടില്ലേ സ്റ്റേജിൽ കയറിയത്? കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരയ്ക്ക് കൂട്ടിവെച്ചോ മക്കി. നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം നോക്കണ്ടേ? എന്താ എന്താ ഞങ്ങൾ കണ്ട്? അല്ല നിങ്ങൾ കണ്ടല്ലേ, പടച്ചോനാണ് മുത്തു മോനെ ആരോട് പറയുന്നത് കേട്ടോ. അയാൾക്കിന്റെ കൂടി പിടിയും വലിയൊക്കെ ആയിന്ന്. എന്റെ കുപ്പായ ആകെ മാശയായി.
ഇത് അങ്ങനെയുള്ള പിടിയും വലിയൊന്നല്ല. പിന്നെ എന്റെ ഒരു സുഖമുള്ള പിടിയും വലിയ എന്താ നിന്റെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. പോക്കാണ് മോനെ. അതെയാന്നേ പറഞ്ഞല്ലേ പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടും. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ? വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം, കൈയടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? അതല്ല, ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കാൻ. അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല ഭാഗ്യരേഖയുടെ ഉടക്കല്ലേ. നീ വലിയ ശീലാവധി അറിയൊന്നും വേണ്ട. എല്ലാവരും വന്നപ്പോ വന്നോണ്ട് വന്നുപോവാന്ന. അല്ലടാ ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേറ്റു. അല്ലടാ ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടൊന്നില്ലേ? ഞാനോ ഈ കരീമോ ഈ രാഘവനും ദാദാ ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. നീയല്ലേ പറഞ്ഞു? നിങ്ങളാ പറഞ്ഞു? നീയാ? ഞാൻ പറഞ്ഞ ഈ കുട്ടി നല്ല കുട്ടിയാണ്. ഞാൻ പറഞ്ഞു. ഒരുപാട് രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞോ? ആ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. പറഞ്ഞു. ഞാൻ പറഞ്ഞു. പറഞ്ഞു. മര്യാദക്ക് ഇവിടെ കഴിഞ്ഞില്ലേ? എല്ലാത്തിലും ഞാൻ വിഷത്തന്ന് കൊല്ലും. ഇതെല്ലാം കത്തിച്ചു കളഞ്ഞിട്ട് ഞാൻ ചാവും. അല്ലാട്ടി പോലീസാ പാന്റ് താനെ പോടണം. നമ്മ വേഷമാ പോട്ടു പോറത്? ബ്രഹ്മചാരിയ കോയിലെ പൂജാരിയാ ഇരിക്കറത വിട്ടിട്ട് ഉനക്ക് എതുക്കടാ സുബ്ബു ഇന്ത മതി വേഷം? അയ്യോ പാട്ടി ഓഫീസിക്ക് ഇന്നേലിരുന്ന് ഇത് പോട്ടിട്ട് പോലെന്നാ അവങ്ക എന്നെ ഉള്ള കേറ്റാൻ മാട്ടാങ്ക. ഞാൻ പോയിട്ട് വരാം. പോയാ പൊക്കടാ പോടാ പോ. இதே போட்டு திரும்பி வந்தேன். இந்த வீட்டு வாசுபடி ஏத்த மாட்டேன். ஆமா பாத்துக்கோ. கடவுளே ராமா இந்த புள்ளைக்கு நல்ல புத்திய கொடுப்பா. என்ன ஜோக்கர்? யா ஜோக்கர் எழுதுனது? ஆ அஸ்ரீகரம் பிடிக்கானிட்டு நினைக்கொன்னும் வேற ஒரு பணி இல்லே. இல்லாதவனல்ல இங்க இருக்குது. ஆ இருந்து இருந்து அவசரம் மாவுண்ணா நேரத்து குறை சீட்டு நின்னு வெள்ளம் குடிக்கவே உள்ளு. இவிடத்தை அலம்பு கஞ்சே காட்டி நல்லாதா. எழுதுடா. ഈ റീസ് എല്ലാവരും കയറുന്നോട്ടാ തട്ടാ നിക്ക് ബോധം പബ്ബ പാടിക്കുന്നത്. ഒരു കാര്യം റിഹേഴ്സൽ നടത്താം. നിന്റെ കുത്ത് കുത്ത് മറ്റേതല്ല നവീനം. അത് വേണ്ട. രാമായണം പഴയ രൂപത്തിൽ. ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ട് ഇപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ അവക്ക് ഇനി കൊറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ആരാ? ഭൂലോക സുന്ദരി.
ആജാന ബാഹു അന്ന നട ഒന്നല്ല ഒമ്പത് സീര കിട്ടും തിരക്കണം എന്നാ ഒരു സീര പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറേ കൊണ്ടുവരാം പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ ശ്രീരാമൻ മാറണം എന്താ ഞാൻ പറഞ്ഞേ ശ്രീരാമൻ മാറണം എന്നിട്ടാ എന്നിട്ട് ഞാൻ ശ്രീരാമനാ പറ്റി അതിലും പേരെ ഇതാ നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത് ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം അതുകൊണ്ട് അവൻ നമ്മൾ ഇട്ട ശ്രീരാമന്റെ വേഷം ആരും ഒന്നും ആകണ്ട ഞാൻ തന്നെ ശ്രീരാമൻ പിന്നെ ഓണറേ പിള്ളേർ പറയുന്നതിലും കാര്യമുണ്ട് ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല നാട്ടുകാരുടെയും കൂടിയാണ് നാട്ടുകാരല്ല ഇതിന് കാശ് കൊടുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ട അലവലാദികൾ ശ്രീരാമൻ കെട്ടിക്കാൻ അല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത് ആരാ അലവലാദി നിന്റെ കാര്യമല്ല നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി ഓ ഞാനാണോ ഇവിടെ വേറാരും ഇല്ലേ പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞു ആരാണ് ശ്രീരാമൻ ആകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട് മനസ്സിലാക്കി എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട് എന്റെ പേര് വരെയുണ്ട് അതെന്താ വരെ ഞാൻ എന്താ ഏഴാം കുഞ്ഞു എന്റെ പേരുണ്ടാ ഉണ്ടാ എല്ലാരും പേരുണ്ട് പിന്നെ എന്റെ പേരുണ്ട് ആ ചേട്ടൻ തന്നെ ഐശ്വര്യ ടോർണ എടുത്താൽ ആ എടി കേട്ടോ ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഒന്നും ഇപ്പൊ അറിയാലോ അത് എന്നിട്ട് ഉറക്കം ഒന്ന് വായിച്ചാട്ടെ കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള എന്താ 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 കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള അല്ല ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം എന്താ വന്നാട്ടെ ഇരി അല്ലപ്പം പിള്ള ഇതേ മറ്റേ ഏർപ്പാട് ഇവിടെ കടാ ഈ പണി ഇവിടെ നടക്കത്തില്ല എന്താ ഇത് ഇതെന്തായാലും ഞാൻ ഒരു തവാശ കാണിച്ചു നീ അത് കണ്ടുപിടിച്ചല്ലേട്ടാ ഇതിനൊരു തീരുമാനം എടുക്കണം ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം എന്നാ പറയും ഇവിടെ രാമനുമില്ല സീതയുമില്ല അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആ രാജ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ അല്ല ചേട്ടാ ഇവിടെ എങ്ങനെയാ പൊതുവെ അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ പൊതുവെ വളരെ മോശ രാവിലെ ഒരു അഞ്ചു പത്താളുടെ കച്ചവടം കിട്ടും അത് കഴിഞ്ഞാൽ പൊതുവെ ഈ ഇരിപ്പ് തന്നെ അങ്ങനെയുള്ള പൊതുവെ അല്ല ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവെ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ മനസ്സിലായില്ല അതായത് ചേട്ടന്റെ കസ്റ്റഡിയില് തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ് വെറുതെ വേണ്ട നമുക്ക് കാശ് കൊടുക്കാം എന്താ പ്രശ്നം തല്ലുള്ളാ തന്നെ സൂക്കേട് അയ്യോ ഹായ് ഭാഗ്യത്തിന് ആ പറട്ട കളവ് കണ്ടില്ല കണ്ടിരുന്ന കാക്കക്കുട്ടി കല്ലെടുത്തിട്ട് പോലെ കലവലാ ചെലച്ച് അത്രയും ചളവാക്കിയെന്നെ ദേ ശങ്കര ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു ചിരിച്ചാ സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി അതിരിക്കട്ടെ സ്വാമി അവളോട് വല്ലതും കേട്ടാ എനിക്ക് പോവേ തന്നെ കൊണ്ട് എന്തരുന്ന് കൊള്ളാം ഒരു പെണ്ണ് മോത്തോക്ക് ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ
എന്തെന്നാ ചിരിച്ചേ? സുങ്ങളെന്നി എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ആ ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണം. പോ മാറിക്കൊള്ളൂ, പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷെ ഇങ്ങനെ പിറകെ ചാളുകൾ വിളിപ്പിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേട്ട് റൂപ്പിച്ചായി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ ജോലി മണ്ണാ കേട്ട പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല, ഉത്തരത്തിൽ ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് ഒരു മാസം ലീവ് എടുത്താലോ? അത് പുത്തി ഞാൻ വിചാരിച്ചോലല്ല, സ്വാമിക്ക് പുത്തി ഉണ്ട്. എന്താ അപ്പൊ പിന്നെ പോട്ടെ സ്വാമി, പോവാനാ സ്വാമി. എന്തിനും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. നമ്മളെ മായച്ചെല്ലാം തോയം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടീരെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണ ഈ കിളവി എന്തിനു ചമ്പളം മാച്ച് ചേലയുടെ തുമ്പി കെട്ടി ഇരുന്നത്? എന്റെ മുടിപ്പര അമ്മജി, ഇതെന്തൊരു ജമ്മം. ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപടി വിക്ക വിറ്റോളൂ, പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ്, സ്വാമിക്കൊരു നാലെണ്ണ ചെലവായി കൂടിയേ? എന്തിനാ? ഇതിപ്പോ ഒരു എരി വശം മാച്ച് അതിന് കൊടു, കിളവിടെ കാറ്റ് പോകും, മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കര പൊയ്ക്കോളൂ. ആ എനിക്കറിയാം, എവനെല്ലാം പോയാലും കാര്യം നടക്കൂല, ഞാൻ തന്നെ പോണം. ദാവിക്കുന്നു നമ്മുടെ പുതിയ സീത. ഏത് ഇതാ? ഇതേ എന്റെ മോളാ ജാനു. പിന്നെ ഒരു വാരം മറ്റിടത്ത് നോട്ടോ കുളിക്കാൻ സൗകര്യം. എങ്ങനുണ്ട്? അല്ല വണ്ണം എന്നാ സീതയ്ക്ക് ഇത്ര വന്നേ പാടുള്ളൂ, ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് മൊയിലാലി ഏമാരത്ത് പറഞ്ഞു കൊടുക്കി. ആര് സീത കിട്ടുന്നു? അവളാ സീത. ഇതിനെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടവാണ് എനിക്കറിയാം. മൊയിലാളി ഇവിടും തപ്പിയെടുത്തു. ഒന്നും പറയാണ്ടിരിക്കാ വേണം. ആദ്യം അഭിനയിക്കാൻ ഒക്കുരാതൊക്കെ പറഞ്ഞതാ, പിന്നെ തന്തം പിടിക്ക. എന്താടോ? ഒന്നില്ല മലയാളി, നമ്മളെ നദിയില് തന്തയ്ക്ക് ഒരു പത്ത് ഉറുപ്പ് കൊടുക്കേ, കള്ളുടിക്കേ. അതുകൊണ്ട് കുടിക്കുന്ന പിടിഞ്ഞോട്ട്. നമ്മളെ ലക്ഷ പോരാ, പത്ത് ഉറുപ്പ് നമ്മൾ കൊടുക്കുള്ളൂ. നമ്മളെ മുലാലിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ട കഴിഞ്ഞല്ലോ മുലാലി. എന്താ? അല്ല ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശം തരാളിന്റെ മുലാലിന്റെ അവന്മാർ പറ്റിച്ചിരുന്നു. താനാരോടും പറയണ്ട. അമ്മാ നീ, നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാ, ഞാൻ സ്റ്റേ കയറുവോ? മലയാളി പിന്നെ നമ്മള് വീട്ടിൽ നെയ്ത്ത് വന്നിട്ടേ, നമ്മള് ചെറിയ അഞ്ചല് മാർക്ക കല്യാണാണ് കയ്യിന്ന് പൈസ അയച്ചു കൊടുക്ക. വീട്ടില് കഷ്ടപ്പാടാണ്, അതുകൊണ്ടാണ് ഈ മലയാളി ആരാണി എന്താണ് പരിപാടിയോ? എവിടെയാണ് എന്തോ പരിപാടി? എവിടെയാണ്? ആ രാമന്നാരെ വീട് ഏതാണ്? ഇത് രാമന്നാരെ വീടല്ലേ, വാലയാണ് വാല. മലയാളി അപ്പൊ നമ്മള് പറഞ്ഞ കാര്യം അന്ന് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം? അതെന്താന്നാണ് മലയാളി? ആരും നമ്മളെ സഹായിക്കല്ലാണ്ടായി പോയി, അതുകൊണ്ടാണ്. ഉറങ്ങുകയാണല്ലേ, പറഞ്ഞോളി. സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ നമ്മക്കും ഉറക്കം വരും, അപ്പൊ കാണാം.
തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തനിക്ക് ഡാൻസ് അറിയാം പാട്ടറിയാം എന്നൊക്കെ ഇയാൾ പറഞ്ഞതുകൊണ്ടാണ്. അവസാനം മറ്റുള്ളവന്മാർ കാണിക്കുന്ന മാതിരി താൻ വല്ല കോപ്രായവും കാണിച്ച ഇല്ല മാഷേ. ആ പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ സമ്മതമില്ല. വേണ്ട സാർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഞഞ്ഞാപിഞ്ഞ വർത്താനം പറയാൻ വന്നോണ്ടല്ലോ. ഇല്ല മാഷേ, ഇല്ല. അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്യശാസ്ത്ര പ്രകാരം ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അതിപ്പോ പുരാണായാലും സോഷ്യലായാലും ഇവിടെ മത്സ്യമാംസമൊന്നും ഇല്ലല്ലോ. ഒന്നും ഉണ്ടായിരുന്നു മുലാളി. സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെങ്കിലും ചൂടോടി കിടന്നോളൂ. അതെ അതെ. അപ്പൊ നമ്മൾ എവിടെയാണ്? കുട്ടികളായ ശ്രദ്ധ വേണം. ഈ നക്കുന്ന കാര്യമല്ലാതെ വേറെ ഒരു ചിന്തയില്ലല്ലേ. ഇതെന്താ സത്ര വേണം? കൊതുവ് വരാനും കൊതുവ് പോവാനും. ബസ് കിട്ടില്ല. ആ അതെങ്ങനെയാ? ബസ് കിട്ടണമെങ്കിൽ മനസ്സ് നന്നായിരിക്കണം. നാളെ പോലെ ഇങ്ങനെ താമസിച്ചു വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? താൻ ഒരുത്തിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം റിഹേഴ്സൽ നിർത്തിവെച്ചത്. നീ എന്റെ രോഹിനെ ചീത്ത പറയുന്നല്ലേടാ. അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞേ, എന്റെ കാലൊടിഞ്ഞേ, തന്റെ കണ്ണിലെതിരുവേ. തന്റെ ദേഹം തിരിച്ചല്ലോ, അതിനുമേ ചവിടെ നിർത്തിയില്ലേ. അയ്യോ അഭിനയം സാറേ. അത് തിരുപ്പുണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞേ, എന്റെ കാലൊടിഞ്ഞേ, എന്റെ കൈയൊടിഞ്ഞേ. അയ്യോ എന്തോ ഇതുവരെ പറഞ്ഞെന്ന് കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കിട്ട് ഈ അഡ്രസ്സിൽ വന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ ഡ്രൈവർ? പുലി ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരെ, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടോ ചുച്ച. നിനക്കെന്തൊരു നേട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ. സർക്കാർ ആശുപത്രി അല്ലേ, ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചുവാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം. തന്നെ താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ ഹേട്. കേവൻ സർക്കാരിനെ തെണ്ടി. കായില്ല, ചിക്കിണ്ടി വിറ്റെടുത്തോ, ലക്ഷ്യം പിച്ചളയാണ്. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ. ദേ അവളെ. ഓ അയ്യോ, എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല. പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്. ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമ പെരയിലുണ്ടെന്ന്. പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്. അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിനു? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ വരാം. ഓ എക്സ്ക്യൂസ് മീ, സാറിന്റെ കാർ ഇടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് മിനിറ്റ്. അയക്കൊരു 500 രൂപ കൊടുത്തേക്ക്. ഒന്നുകൊണ്ട്
ഇനി മൊയലാലി ഒന്ന് വലിക്ക്. ഇനി മൊയലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. ആ എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴുവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ, ഞാൻ വേണ്ട വേണ്ട 100 പ്രാവശ്യം മുടിപ്പര അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ചങ്കരപിള്ള ചേട്ട ഒരു 500 രൂപ എങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ട് ഇനി പോകുന്നു. വിസ്തരിച്ചത് മതി, സത്യം പറയണം. പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസം ഇല്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പെട്ടുള്ള മൊയലാളിമാര് നാട്ടിലുണ്ട്. വല്ലോന്റെ 10 ചക്രം ഒരുക്കണ കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്, റിഹേഴ്സൽ സമയം. ഇവിടെ ബാല കളിക്കുന്ന നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടിയുടെ അടിയിൽ കേറ ശല്യം. വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിക്കുന്നില്ല. ഇതൊരു കലാക്ഷേത്രമല്ലേ? കലാക്ഷേത്ര എന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാം. ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും? നാശം പൊട്ടില്ല ചേട്ടാ, എന്നെ അടുത്ത ജംഗ്ഷനിലൊന്ന് വിടാൻ പറ്റുമോ? കേൾക്കോളൂ, തുളച്ചടങ്ങള മാറു. മൊയിലാളി, മൊയിലാളി, പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയാണ് ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതിതീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കോ. മണ്ണ് വാരി അടിക്കും ഞാൻ വായില്. ഉറങ്ങുക. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണ വിളിക്കിറങ്ങി. എന്താണോ അണ്ണ വെളിവിട്ടിറങ്ങി വരി. നീ പന്തകണ്ട തിരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനോ സാർ അങ്ങേരുടെ കാറില്. രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണിയുടെ തല വെച്ചോ കാറിന്റെ അടിയിൽ? അല്ലല്ല, ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് വരി എന്നാ വീടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ. അല്ലല്ല കിടക്കണ. എന്റെ മുടിപ്പര അമ്മച്ചിയാണ്, കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെഞ്ച് 5555 വലിക്കുന്ന. അയ്യോ അത് വലിക്കണല്ല, ഓട്ടിക്കണ കാറ് മൊയലാളി. എന്റെ മൊയലാളി എവിടെ അങ്ങനെ അതിന്റെ അകത്ത് കയറി വിട്ടത്? നീ വല്ല സ്വപ്നം കണ്ട? അല്ല കേട്ടോ, ശരിയാണോ? കേട്ടോ, ശരിയാണോ? രോഹിണി ഇവിടെ കാറിൽ ഇറങ്ങുന്നു. ഇറങ്ങിയെങ്കില് ഇപ്പൊ ഷുവറായില്ലേ? ഓള് പോക്കാട് നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണം. സത്യാവസ്ഥ, പെണ്ണ് കയറി കൊളുത്തി. പ്രേമം, പ്രേമം, ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചുവിട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വേയ് വേയ്. കാശിന്റെ കാര്യം എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയതിട്ട് നോട്ടീസ് അപ്ലിച്ചിട്ടില്ല. ഒരു തെയ്യക്കാരനുള്ള ഇന്റർനാഷണൽ തെയ്യക്കാരനോ? പ്രസി കൊടുത്ത മാറ്ററിൽ അവിടെ അയാൾ കൊണ്ട മറ്റൊരു തൊണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു തിരക്കാണ് വിട്ടിരിക്കുന്നത്, അടച്ച് വീട്ടു ഞാനില്ല. ഇപ്പൊ എന്താ പറഞ്ഞെന്ന് മനസ്സിലായി? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമല്ലേ അതിന്റെ രണ്ടാം ഭാഗം.
രോഹിണിക്ക് എങ്ങനെ ഒരു പ്രസന്റ് വാങ്ങിക്കൊടുക്കുക? കണ്ടില്ല കേട്ടോ, പതനി സനിത പവകരി ഗമ ഗമ പതനി സനിതനിത പവകരി ഗമ കിളിയേ കിളിയേ കിളിമകളെ കിളിയേ കിളിയേ കിളിമകളെ. ഇതാണ് ഞാൻ പറഞ്ഞ കാറ്, ഏത് കാറ്? സുരേഷ് മെന്നു സാറിന്റെ കാറ്. വരി ഇരുന്ന് നിരങ്ങാട വരി. ഇവിടെ ഒരു പെങ്കുണ്ടല്ലോ, ജോങ്ങിനിയാ, ആ കുട്ടിയുടെ കൊടുത്തേക്കു. ആ കൊടുത്തേക്ക. ആ കുട്ടി അതൊക്കെ ഞാൻ അറിയാം, നിങ്ങൾ പോയി. അമ്മാ, ഈ ചങ്കരയൊന്നും ചുമ്മാ പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ. ആ സുരേഷ് മനു അവർക്ക് സമ്മാനങ്ങൾ വരെ കൊടുത്തയക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. രോഹിണി വിത്ത് ലവ്. ഇതിനകത്ത് എന്തരെ നോക്കിയാണ്? ഇതിനകത്ത് എന്തരെന്ന് നോക്കിയാണ്? എന്തരാവട്ടെ, അവളോട് ഓഫീസ് റൂമിലേക്ക് വരാൻ പറയൂ. വരണുണ്ട്. രോഹിണിക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്തേ? ഇത് തന്നെ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഓ, അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചു തന്ന അല്ല എന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ. എന്നാൽ എന്റെ വക ഒരു സമ്മാനം കൂടിയുണ്ട്. ഇന്ന് മുതൽ രോഹിണിയാണ് എന്റെ ബാലയിലെ നായിക. എല്ലാ വിശ്വാസമാകുന്നില്ലേ? ഞാൻ പുതിയ ബാലയ തുടങ്ങുന്നു. സത്യവാൻ സാവിത്രി, സാവിത്രിയാണ് രോഹിണി. സത്യവാൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഒരു ചെറിയ അഡ്വാൻസ് വാങ്ങിച്ചോളൂ. പിന്നെ രോഹിണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നറിയാം. എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ പഠിക്കരുത്. ഇപ്പൊ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അറിയാം, അഭാവം ഉണ്ടെങ്കിൽ തന്നെ സഹായിക്കാനൊരു വലിയ ശക്തി തന്നെ പുറകിലുണ്ടല്ലോ. എപ്പോഴും കല്യാണം. കല്യാണം വിവരക്കേട് തന്റെ കൂടപ്പറപ്പ. കല്യാണമൊക്കെ നമ്മൾ അറിയിക്കേണ്ടത് നടത്തുവോ അല്ലേ രോഹിണി? എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു ബന്ധം കിട്ടിയ താൻ ഭാഗ്യവതിയാ. മനസ്സിലായില്ല. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ കൂടെ വേല ഇറക്കരുത്. സുരേഷ് മേനോൻ സാറ് അപ്പിയെ കെട്ടാൻ പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്നിട്ട് എന്തര നീ ഒളിച്ചു കളി? നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. ഞാൻ ഉണ്ടല്ലോ. പെൺകുട്ടികളല്ലേ, ഈ പ്രേമം വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നാണിച്ചും പ്രതിഷേധിച്ചും ഒക്കെ അല്ലേ സമ്മതിക്കൂ. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോ ഈ എളിയ കലാകാരനെയും ഈ കലാക്ഷേത്രത്തെയും ഒന്നും മറന്നു കളയരുത്. പൊക്കോളൂ, സത്യവാൻ സാവിത്രി സ്ക്രിപ്റ്റ് കൊടുത്തേക്കാം, പഠിച്ചോളൂ. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ, മൊയിലാളി ആര്? കള്ളനല്ലേ, പെരും കള്ളനല്ലേ. ഇനി ഒരു മയത്തില് ഇവളെ ഞാൻ കയ്യിലെടുക്കും. ഇവള് വഴി സുരേഷ് മേനോനെ ഞാൻ കയ്യിലെടുക്കും. എന്നിട്ട് സുരേഷ് മേനോന്റെ കാശ് കൊണ്ട് ഒരു നല്ല ട്രൂപ്പ് ഒപ്പിച്ച് കയ്യിലെടുക്കും. എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനമാടും. Thank you.
എന്തൊരു താള കുടിഞ്ഞ വായി തിന്നിയാ ഉറങ്ങാ തിന്നിയാ ഉറങ്ങാ ഞാനേ പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു. അടുത്ത എട്ടാം തീയതിയുള്ള പ്രോഗ്രാമോ? എട്ടാം തീയതി രാമായണം കളിക്കും, അത് കഴിഞ്ഞാ കഥ മാറ്റും. പുതിയ കഥ സത്യവാൻ സാവിത്രി. ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. നായിക ആരാണെന്ന് അറിയാമോ? കഴവിയായിരിക്കും ആ ചാക്കു കുറ്റി. ഈ നായകന് വല്ല മാറ്റമുണ്ടോ? നായകന് മാറ്റമൊന്നുമില്ല, പക്ഷെ നായിക നമ്മളെ ജോയിനി. അവളോ? വാ തന്നെ. ഇല്ല, രോഹിണി നായകേക്കാൻ പറ്റില്ല. രോഹിണി തന്നെ മതി, നന്നായിരിക്കും. ഒന്ന് ഇറങ്ങി പറഞ്ഞു. നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട, ഞാൻ രോഹിണിയെ നായികയാക്കും. ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. എനിക്കിഷ്ടം, എനിക്കിഷ്ടം ഒഴിക്കുന്നു. നീ നോക്കിക്കോ, ഞാൻ രോഹിണിയെ നായികയാക്കും, എന്റെ പുതിയ ബാലയ ഒരു കലക്ക് കലക്കും. ആ കലക്ക് കലക്കും, നാട്ടുകാർ എറിഞ്ഞു കലക്കും. ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മോയിലാളിയുടെയും പേര് തമ്മി തമ്മി മാറ്റി വിളിച്ചോളി. ഇവിടെ ഉപ്പും മുളകും വാങ്ങിക്കാൻ നക്കാപ്പീച്ച കാശില്ല എന്ന് പറയുന്ന ആളാ ബാലയെ കലക്കാൻ പോകുന്നത്. ആ കാശൊക്കെ രോഹിണിയുടെ കാമുകം മുടക്കും. കാമുകന്? ആ സുരേഷ് മേനോൻ. സുരേഷ് മേനോൻ? സുരേഷ് മേനോൻ ആണ് രോഹിണിയുടെ കാമുകൻ. അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും. അയാളെ ഞാനിതിന്റെ പാർട്ണറാക്കും. ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം പനി പിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോണില്ല. ബാക്കിയുള്ളവരെങ്ങാനും ഒരു ദിവസം കിടന്നാലേ എത്ര പേരുടെ വയറ്റിപ്പാടാ വിട്ടാൻ പോകുന്ന എനിക്കറിയാവോ? എന്ത് പറഞ്ഞാലും തന്നെ തന്നെ. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? എന്തെന്ന് മനസ്സിലായി? വെയിലില്ലേ ഇടോ കൊട എനിക്കൂടെ പിടിക്കാൻ. എന്തൊരു തുമ്മക്ക. എന്റെ കർത്താവേ, എടാ വാറുണ്ണി. എന്തോ? ഒന്നിങ്ങട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ടറാ കള്ള. ഇതെന്തത് പാവാടാ? ഒറ്റ അലക്കുന്നുണ്ടല്ലോ, നിന്റെ മോണ്ട തിരിഞ്ഞു. നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക. നീയൊക്കെ ഈ കിഴക്കമ്പാടത്ത് കുരിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ കയറിയിരുന്നു. ഞാനൊന്ന് വെട്ടിന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്ക. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെയാവും അല്ലേ? ഇവിടെ ഒരു വഴക്കില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. അവിടെ നിൽക്കണോ നായരെ? കാശുണ്ടോ കയ്യില്? ഇറങ്ങിക്കടോ. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞത് തന്നോടാ. വാറിനെ എന്തോ ആ കത്തിരിത്താകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിന് ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു അളവക്കം. തനിക്കൊരു പുത്ത ആഡറായിട്ടാണ് മോരാളി വന്നിരിക്കുന്നത് അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചിരക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാവുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എടോ നായരെ, ഇടപാടിൽ കൃത്യശില്ലാത്തവരോടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലക്കൊരു ചവിട്ട്, അതാ എന്റെ ലൈ. താനിങ്ങനെ കഥയറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ? ആരായാലും എനിക്കെന്താ, ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടടോ മാപ്പിളേ.
ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്. ഞെട്ടരുത്, കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. ഞെട്ടിയല്ലേ എന്റെ രപ്പി, വിശ്വാസം വരണില്ലേ? എന്റെ മുടിപ്പര അമ്മയ്ക്കാണ് താനീ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി, നായിക, ബാലെ, ടിക്കിരി മുട്ടം. വിശ്വാസമില്ലേ താൻ കാര്യം ചെയ്യ്. പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരിൽ അയാളുടെ ഓഫീസിലേക്ക് അയച്ചു. വേണമെങ്കിൽ അഞ്ചോ പത്തോ കേറി പോടേ. പൂച്ചയ്ക്ക് എന്തൊരു വേണമെങ്കിൽ അഞ്ചോ പത്തോ കൂട്ടിക്കോ, എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങൾ ഇത് ആദ്യമേ പറയേണ്ടതായിരേ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്തവരായാലത്തോളം ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം. ലങ്കേഷന്റെ സാമ്രാജ്യത്തിൽ എന്താണ് ഒരു അപശബ്ദം? ലോണ്ട നമ്മുടെ പടന്മാർ ഏവനെ ഒരുത്തനെ പിടിച്ചിട്ടിക്കൊണ്ട് വരണ്. തന്റെ ന്യായങ്ങൾ ഒന്നും എനിക്ക് കേൾക്കണ്ട. ബാലവേളയ്ക്ക് നടക്കാനല്ല, അസുഖം ചികിത്സിച്ച് ഭേദമാക്കാണ് തനിക്കാൻ ലീവ് തന്നത്. അല്ല സാർ, ലീവ് മാറിയപ്പോ, അസുഖം മാറിയപ്പോ ലീവ് ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട്. ഇനി ഒന്നും പറയണ്ട, യു ആർ സസ്പെൻഡ്. അയ്യോ സാർ, പറഞ്ഞു കേട്ടില്ലേ, തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നൗ ഗെറ്റ് ഔട്ട്.
മരണക്കുറ്റി നോക്കി ഒരു പെട ഞാൻ വെച്ചു തരും. കാര്യവരുള്ള ഒരുത്തനെങ്കിലും ഇരിക്കണത് കരുതിയാ തന്നെ ഞാൻ അകത്ത് കയറ്റിയത്. ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നോണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയ താൻ ഒറ്റ ഒരുത്തന. ഇനി ഒരു ദിവസം കൂടെ നിൽക്കരുത്, കടക്കപ്പുറത്ത്. അങ്ങനെ പറയരുത് സാർ, എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് തന്റെ കുഴപ്പം കൊണ്ടാ? ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ. ഒരു മാർഗം ഇല്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ, അതൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത്. ഇവരെ രോഹിന്റെ പിന്നാലെ മനസ്സ് കൊടുത്ത് നടക്കുക. ഞാനും കണ്ടിട്ടുണ്ട്. എടോ പറ്റേ, മര്യാദയ്ക്ക് പറഞ്ഞ് ഇറങ്ങി പോവാൻ. ബാക്കിയുള്ളവരെ കഞ്ഞിക്കൂടെ പാറ്റ ഇടാ, ഇറങ്ങി പോവാൻ. പൊട്ടിച്ച് കൊടുക്കുകയും കണ്ണ് എന്നോടെ കണ്ണാത്തത് പോടോ. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാൻ ഒരു ലൈനിൽ സുരേഷ് മെന്നു വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്നാ ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ. ഹാ, താൻ പേടിക്കണ്ടോ മാപ്പളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ തക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാ. പുല്ലാണ് പുല്ലാണ് പറഞ്ഞിട്ട് അവസാനം ബില്ലും കൂടെ തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ. അതറിയാം അറിയാം അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കവരെ എടുത്തിട്ടുണ്ട്. കൈവണ്ടിയില്ല, കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. എന്താ സാറേ, ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ. ഇതിലൊരു കള്ളത്തരില്ലേട്ടോ. ബില്ലെന്താ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പിന്റെ വീട്ടിലേക്ക് അയക്കാ. നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാർ കണ്ടോ? ആ ഇല്ലെന്ന് തോന്നുന്നു. ആ അതാ കുഴപ്പം, അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളി വേറെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലയുടെ കൈ കൊടുത്താൽ മതി, അത് അസായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ ചെല്ലപ്പൻ ചെല്ലപ്പൻ. അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലയ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ സാറേ? ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണം പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞ? അല്ല, ഈ കാശ് ഉടനെ ശരിയാക്കാം. ഹലോ 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 ഹലോ, ഇവിടല്ലേ കീരിക്കാടിന്റെ ബാലെ? ബുക്കിങ്ങിന് വന്നാണ് ഇന്ന് ഡേറ്റ് എടുക്കില്ല. മൊയിലാളി ബിസി, ഗാന്ധിഹാളി പേപ്പർമാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനാണോ? എന്തരാന്താ ഞങ്ങളുടെ പുതിയ ഹീറോയിനി രോഹിണിയെ പേപ്പർമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പരിചയപ്പെടുത്താൻ സുരേഷ് മേനോ എന്ന് കേട്ടിട്ടുണ്ടാ? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് കേളാ ഫോട്ട് പുല്ല്. അവനൊക്കെ എന്തരായ നമുക്കെന്ത്? നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ, നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്ക് വാട്ടി അവനൊരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്ത് പെണ്ണിപ്പ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. എവിടെ ഈ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. സാറ് ബാലയെ ബുക്ക് ചെയ്യാൻ തന്നെയാ വന്നത്? അതെ അതെ. സാറിനെ ഞാൻ എവിടെയാ വെച്ച് കണ്ടിട്ടുള്ളോലേ. വല്ല ഉത്സവ പറമ്പിലും ബാലെ കാണാം. നമ്മള് വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലേ. അയ്യോ, പറഞ്ഞോണ്ടിരുന്ന നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി, കാറില് പോ. ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി. തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അരങ്ങേറുന്നത്. അതുകൊണ്ടാണ് രോഹിണിയെപ്പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത്. രോഹിണി എത്രാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയത്? 15-ാമത്തെ വയസ്സിൽ. കാരണം? കാരണം വീട്ടിലെ ബുദ്ധിമുട്ട്. പിന്നെ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ്.
പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ. അതെ, പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ്. അതെയോ? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആരാ വരൻ? വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ. ശരിയാണോ? അതെ, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഈ സുരേഷ് മേനോൻ ഇവിടെ വരുമോ? അത് വരുമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത്. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെയും രോഹിണിയുടെയും പ്രത്യേകം പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാനൊരു ലൈനിൽ സുരേഷ് മെന്നു വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്നാ ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ. ഹാ, താൻ പേടി കണ്ടോ മാപ്പളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ തക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാ. പുല്ലാണ് പുല്ലാണ് പറഞ്ഞിട്ട് അവസാനം ബില്ല് ഇങ്ങനെ തിരിച്ചു വരരുത്. തനിക്കെന്നെ അറിഞ്ഞൂടാ. അതറിയാം അറിയാം അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കവരെ എടുത്തിട്ടുണ്ട്. കൈവണ്ടി ഇല്ല, കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ വാനലപ്പട. എന്താ സാറേ, ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ. ഇതിലൊരു കള്ളത്തരം ഇല്ലാട്ടോ. ബില്ലെന്താ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പിന്റെ വീട്ടിലേക്ക് അയക്ക. നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാറ് കണ്ടോ? ആ ഇല്ലെന്ന് തോന്നുന്നു. ആ അതാ കുഴപ്പം. അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളി മേലെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലയുടെ കൈ കൊടുത്താൽ മതി, അത് അസായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ ചെല്ലപ്പൻ ചെല്ലപ്പൻ. അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലയ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ സാറേ? ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണം പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞ? അല്ല, ഈ കാച്ച ഉടനെ ശരിയാക്കാം. ഹലോ 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 ഹലോ, ഇവിടല്ലേ കീരിക്കാടന്റെ ബാലെ? ബുക്കിങ്ങിന് വന്നാണ്. ഇന്ന് ഡേറ്റ് എടുക്കില്ല. മൊയിലാളി ബിസി. ഗാന്ധിഗാളി പേപ്പർകാരന്മാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനാണ്? എന്തരാന്താ ഞങ്ങളുടെ പുതിയ ഹീറോയിനി രോഹിണിയെ പേപ്പർകാരന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക? എന്താ എത്ര പരിചയപ്പെടുത്താൻ? സുരേഷ് മേനോ എന്ന് കേട്ടിട്ടുണ്ടാ? ആര്? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് കേളാ ഫോട്ട് പുല്ല്. അവനൊക്കെ എന്തരായ നമുക്കെന്ത്? നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ, നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്ക് മാറ്റി അവനൊരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്തു. പെണ്ണ് ഇപ്പൊ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. എവിടെ ഈ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. സാറ് ബാലയെ മുഖ്യം തന്നെയാ വന്നത്? അതെ. സാറിനെ ഞാൻ എവിടെയാ വെച്ച് കണ്ടിട്ടുള്ളോല്ലേ. വല്ല ഉത്സവ പറമ്പിലും ബാല കാണാം. നമ്മള് വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലേ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ കാറിൽ പോ. ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി. തികച്ചും നായികാ പ്രാധാന്യമുള്ള
തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അരങ്ങേറുന്നത്. അതുകൊണ്ടാണ് രോഹിണിയെപ്പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത്. രോഹിണി എത്രാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയത്? 15-ാമത്തെ വയസ്സിൽ. കാരണം വീട്ടില് ബുദ്ധിമുട്ട്. പിന്നെ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ്. അതെയോ? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആരാ വരൻ? വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ. ശരിയാണോ? ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഈ സുരേഷ് മേനോൻ ഇവിടെ വരുമോ? അത് വരുമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത്. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെയും രോഹിണിയുടെയും പ്രത്യേകം പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്തേ. രാവിലെ ചാവ എന്റെ സൈക്കിളെ കിട്ടിയുള്ള സ്വാമി അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ. ഇതെന്തൊരു സ്വാമി താങ്ങി പിടിച്ചോണ്ട് പോണത്? വിൽക്കാൻ തന്നെ അല്ല, ശങ്കറിന് തരാനാ. ഒരു ഉരുളിയാ, അപ്പൊ വിക്ക. ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ. എന്തരായാലും സൈക്കിളിന്റെ പിറകിൽ കയറ്റി വെക്കാം, പാരത്തമ്പഴം വാങ്ങിക്കാം. ശങ്കര പാട്ട് കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായി ഇത് എടുത്തോണ്ട് വന്നെ. ശങ്കരൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? തായിച്ച് തായിച്ച് മുടിഞ്ഞു. രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കൂടെ കറക്കും. അതെനിക്ക് പണ്ട് അറിയാ. സ്വാമി അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണോന്ന് പറഞ്ഞ വലിയ പാടാണ്. കഴിപ്പണം കേട്ടെ ഇടപാട്. ശങ്കറിന് ഇനിയും ഞാൻ എന്തു വേണമെങ്കിലും തരാം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. വഴിയുണ്ട്, പക്ഷെ അതിനി ചിരട്ടെ എന്നും പോരാ. വീട്ടിൽ വലിയ വാർപ്പൊന്നും ഇരിപ്പില്ലേ. സ്വാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട. കിളവില്ലാത്ത സമയത്ത് ഞാൻ ചുമന്ന് മാറ്റാം. വന്നോളൂ. പക്ഷേ വീട്ടിൽ വാർപ്പില്ല, അണ്ടാവേ ഉള്ളൂ. എന്നാ കേട്ടോ, നടന്നോ. ജോവിനി ബസ്സുകാർ നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണണമായി അഞ്ചാറ് റൗഡികൾ അവളെ കമാൻഡടിക്കും. സ്വാമി ദൈവി ചെയ്ത് അവരുടെ ഇടയിൽ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി ചറപറാൻ അഞ്ചാറ് കൂടെ തോമാരെ ഒതുക്കുന്നു. സ്വാമിയുടെ ഹീറോ വേഷം കണ്ട് അവള് കിറങ്ങും. വില്ലൻ സുരേഷ് മേനോന്റെ കട്ട പോക. റൗഡികൾ എന്നെ തലില്ലേ, നോവില്ലേ. അന്തണം വെന്താലും പൂണോലും ആവൂല്ല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം. താൻ സിനിമ കണ്ടിട്ടില്ല? അത് തന്നെ തനിക്ക് വിവരമില്ലാതായി പോയത്. റൗഡികൾക്ക് നേരത്തെ അണ്ടാവും. അല്ലെ, കാശു കൊടുത്ത് പറഞ്ഞു ഒതുക്കണം. സ്വാമി വാച്ചാണൻ. എന്താ തണുപ്പായി സ്വെറ്റർ? ആരെ ഇവിടുത്തെ മാനേജർ? അദ്ദേഹമാണ്. അയാളാ? നമ്മളിവിടുത്തെ മാനേജരെ? അതെ, ഇരിക്കൂ. ഇരുത്തരുത്, എന്റെ ബില്ല് പാസ്സായിട്ടുണ്ടെന്ന് അറിയാൻ വന്നതാ. ഏത് ബില്ല്? കെ കെ സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല്. ചില്ലറയൊന്നുമല്ല, 30,000 രൂപയുടെയാ. ഓഹോ, നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത്. എന്താ നിങ്ങളുടെ പേര്? കെ കുര്യൻ, കിഴക്കും പാട്ട് കുര്യൻ. മിസ്റ്റർ കുര്യൻ, ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുത്തും വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയല്ലോ. അത് നിങ്ങളുടെ അളിയനെ ആളെ ചുറ്റിക്കരുത്. സംതിങ് വേണേ എന്തെങ്കിലും പറഞ്ഞോ. ക്ഷണിക്കണം, വെറുതെ കുര്യന്റെ സ്വഭാവം ചുറ്റാക്കരുത്. നാട്ടിലുള്ള പെമ്പിള്ളേർക്ക് ബാല കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശ് തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തരാൻ പറ്റില്ല.
ആ ചെറ്റ കുട്ട കാശ് മേടിക്കാൻ എനിക്കറിയാം, നിന്റെ അടുത്ത് നിന്നല്ല നിന്റെ അപ്പന്റെ അടുത്ത്. പോലീസിനെ വിളിക്കണം. തമാശ കളിക്ക്, എന്തിനടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്കുക, ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കുക? കാശില്ലെങ്കിൽ പറ, ഞാൻ കീഴ്ക്കാടിനെന്ന് മേടിച്ചോളാം. അതിന് പോലീസിന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ പുറമേ ഒന്നും ആരും അടിക്കരുത് കേട്ടോ. എന്തത് ഇങ്ങനെ? ഞാൻ പോവാ. എന്തായത്? പോടാ പോടാ, കടയിലാണെങ്കിലോ ഭ്രാന്ത്. പട്ടി എന്റെ കാശാങ്ങനെ മര്യാദക്കെ കാശ നിന്നില്ലേ, ഇന്ന് തന്നെ ശവടക്ക. അങ്ങനെ കിഴക്കമാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടില്ല, രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം? ഇയാൾക്കെന്റെ തനിമ മനസ്സായിട്ടില്ല. എന്തോ ആദ്യങ്ങൾ ചെയ്യണ്ടെന്ന് അറിയോ? സുരേഷ് മേനാന്ന് പറഞ്ഞ് നമുക്ക് കള്ളച്ചിക്കുന്നേ, ആ നമുക്കിനെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ ഏൽപ്പിച്ച്. അല്ല എവിടെ കഴിഞ്ഞ കലവല 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 പറയില്ല. ആ എന്റെ ഇടപാടേ അയാളോടല്ല, ഇയാളോടാ. ഈ നക്കി നായരോട്, ഈ നക്കി എന്ന് പറഞ്ഞാലേ അയാൾ മാത്രമേ അല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. പറഞ്ഞു കേക്കണു. ആദ്യം പോലീസിനെ കൂട്ടി രോഗിന്റെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവൻ ആരാണ് എന്താണെന്ന് അന്വേഷണം ചെയ്ത് അവിടെ പോയി ടാക്സി എടുക്കാം. അല്ലാതെ ഇവിടെ ചെന്ന് മറ്റൊരു മറ്റൊരു പറഞ്ഞ എന്താ കാര്യം? എന്നാ ഞാനും വരാം സ്റ്റേഷനിലേക്ക്. പിന്നൊരു കാര്യം, വല്ല ഓടിപ്പകവരെ ശമലർച്ചല്ലോ, അടിച്ചിന്റെ പൂട്ടലുകളൊക്കെ ഞാൻ. പിന്നെ നീ എഴുന്നേറ്റ് കിടക്കില്ല. കുറച്ചു നേരം തുടങ്ങിട്ട് ഈ കൈ മുദ്ര കടിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന്, ഇന്ന് തീർക്കും ഞാൻ. പുറകെ ഞങ്ങളുണ്ട്. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക, താടിക്ക് നീ പിടി. അക്കരെ നിൽക്കുന്ന പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കുന്ന മൂരി മുക്കര ഇട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി? ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു! സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ല ഇതൊക്കെ പറ്റിപ്പാണെന്ന്? ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ, ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാൻ നിൽക്കൂല. നമുക്ക് മൂന്ന് പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അന്തസ്സായിട്ട് പട്ടു ചേർന്ന് മരിക്കാടേ. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കുമായിട്ട് കുരുന്നെടുത്ത് നടക്കില്ല. മര്യാദക്ക് കാശൊന്നില്ലേ, ഇനി താനായിരിക്കും പോലീസ് കേട്ട തല്ലുള്ള. മൊയിലാളി, എന്റെ മൊയിലാളി, 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 ശങ്കര, എന്താണ് കാശ്? കാശ് ചെക്ക് പറയ കാശ്. എന്താണ് എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ. എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക്, എനിക്ക് ഇത്തിരി വെറുതിയുണ്ട്. കാശ് ഒരു തെറ്റും ചെയ്യാത്ത ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു. ആദ്യം ആളെ പുറത്തിറക്കട്ടെ, എന്നൊരു തിരുവനന്തപുരം കാശിന്റെ കാര്യമൊക്കെ കേറാല. കാറടിച്ച് ചക്രം ഉണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ ഇങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് വാലൻസ്, ഇതാണ് സ്ഥലം. കാറ് വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാവുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലാണ്ട് വരണം, ചാട ചാട സൈക്കിള് അപ്പടി ചാട്, വേഗം ചാടറേ ചാട്.
നീയൊക്കെ അയ്യോ പോലീസാ അയ്യോ നമ്മൾ ഒരിക്കലും അന്യന്റെ മോനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ ആഗ്രഹിച്ച ഇങ്ങനെ കിടക്കു എന്താണ് ഡോക്ടറെ വിളിക്കുന്നു ഡോക്ടറെ വിളിക്കുന്നു അല്ല നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ് ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തെന്ന് വിചാരിക്കും എത്ര നാളും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാൻ ഇനിയിപ്പോ എവിടെ നിന്ന് വീടാൻ കമ്മണ്ട് സാറേ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുന്ന പറയുന്നത് ശരിയാണ് ആയിക്കൂടാനില്ല എന്റെ അളിയാ എന്തായാലും കുഷ്ഠരോഗം ആഴ്ന്ന മതിയായിരുന്നു കണ്ടക്ടറെ കമ്പൗണ്ടർ കമ്പൗണ്ടർ ആ രണ്ടൊന്നു തന്നെ ഇവിടെ നോക്കി ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ അത് ഒടുവിനനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും കാര്യമൊന്നു തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കാൻ ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ അതല്ലേ എന്റെ വിഷമം അതിന് ഊന്നുപടി കൊടുക്കൂലേ അതൊരു ചന്ത ഉണ്ടാവില്ലേ അല്ല ഏയ് എപ്പോഴാണ് ഇത് മുറിക്കുക അതൊന്നും പറയാറായിട്ടില്ല തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇതാ ശങ്കര കൊണ്ടുപോയിക്കോളൂ ഇതേ ഉള്ള ഒരു പോതരവില്ലല്ലേ ഓട്ട ഉണ്ടാ ശങ്കര ശങ്കര വേഗം പോയിക്കോളൂ എന്താ ഇത് എന്താ പറ്റേ താമസിച്ചത് താമസിച്ചു പട്ടേ പാട്ടേ അല്ല ഞമ്മള് മുതലാളി അങ്ങോട്ട് പോയി ഉള്ളേ പ്രസ് നോട്ടീസ് അടിക്കാൻ വേണ്ടി പോയിരിക്ക ഒരു കൊല്ലായിട്ട് ഇത് അടിച്ചു കിട്ടിയില്ലേ മൂപ്പരെ പ്രസ് പോക്കേ ഞമ്മക്കത്ര പിടിക്കുന്നില്ല കേട്ടോ എനിക്കും സംശയമില്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അല്ല കഞ്ഞി എടുക്കണോ കഞ്ഞി ഇവിടെ പോയിച്ചോരെ അല്ല ഊണ് കഴിച്ചോ വേണ്ട ഇരുന്നോളൂ ഞാൻ വിളമ്പി തരാം ഇരിക്കുന്നേ ഇപ്പൊ വരാം രോഹിണി ഞാനൊരു കാര്യം ചോദിക്കട്ടെ രോഹിണിക്ക് എങ്ങനെയുള്ളവരെ ഇഷ്ടം എങ്ങനെയുള്ളവരെന്ന് വെച്ചാ ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം നിക്ക് നല്ല ആളുകളൊക്കെ ഇഷ്ടം ഞാൻ എങ്ങനെയുള്ള ആളാ മനസ്സിലായില്ല ഞാൻ നല്ലവനോ ചീത്തയോ നല്ലവനാണോ ഞാൻ കരുതിയിരിക്കണേ അപ്പോ 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 എന്നെ ഇഷ്ടാണോ ഇല്ല വിരോധം അതെന്താ വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഒരു കപ്പ് കാപ്പി തരിക അത് ഞാൻ വിളിക്കാം അല്ല ഞാൻ വിളിക്കാം ഇപ്പൊ തന്നെ ആയാലെന്താ എന്തേ ആലോചിക്കണേ ഒന്നുമില്ല ഇപ്പൊ വേണ്ട ഞാൻ ഒരു ദിവസം വിളിക്കും അന്ന് രോഹിണി വരണം വരില്ല എന്ന് പറയരുത് ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി അതെയോ പഴയ വലിയ തറവാടാ നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ എന്താ ഒന്നുമില്ല ഇതാണോ വീട് അല്ല ആയിട്ടില്ല നടന്നോളൂ ഇത് തന്നെയാ വീട് കാടും പിടലൊക്കെ പിടിച്ചു കിടക്കാന്ന് പറഞ്ഞിട്ട് അല്ല പണ്ട് ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പട്ടളവും തന്നെയാ അല്ല ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും അപ്പൊ വരണം കേട്ടോ Oh
എന്തുവേണം സർ? എന്താ വേണ്ടത്? ഈ സാറിന്റെ സൈസിന് രണ്ട് ജെട്ടി എടുത്തു കൊടുത്തേ. സൈസ് എത്ര സാറ്? അത് വേണമല്ലേ. സാറേ, സൈസ് എത്ര എന്ന് പറഞ്ഞില്ല. തേങ്ങ വരുന്ന തിങ്കളാഴ്ച ഉദയാസ്തമന പോയി നടത്തിയേക്കാമേ. ഉപദ്രവിക്കരുതേ, പരീക്ഷിക്കരുതേ. ഈശ്വര കൃഷ്ണ ഗുരുവായൂരപ്പ കയ്യിലിരുന്ന് ശമ്പളം വാങ്ങക്കൂടാതെ അവൻ കൊടുക്കരുതാണ് വാങ്ങണം. അവൻ എന്ത വിധമായ തൊന്തരവും പണക്കൂടാതെ രാത്രി കടവൾ ഇങ്ങേയും വന്നാച്ച്. ഞാൻ എന്നെ കണ്ണാലെ പാത്താച്ച്. അതെയോ? ആമാ, ഒക്കത്തിനൊരു യോഗം വേണേ. വയസ്സ് കാലത്ത് പാട്ടിയമ്മയുടെ ഭാഗ്യം. നേരത്തെ രാത്രി ഞാൻ കടവളെ പാത്തപ്പോത് ഒന്നെ പാക്കുന്ന മാതിരി ഇതാ സുപ്പു. നീ പുറത്ത് പോലെ ഞാൻ നെനച്ചേ ഉനക്ക് എന്നവോ ഒരു ദൈവിക ശക്തി ഇരിക്കുന്നു. എനക്ക് ആഫീസിൽ പോ, ടൈം ആയിട്ട്. ശരി, കാപ്പി എടുക്ക. ദോ പോരെ പോരെ. ഈശ്വരൻ മമതാച്ച് പോരെ. തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് ചോദിക്കാൻ ഭയങ്കി മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി. സ്വാമി പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടല്ലുള്ള മാർക്കേ പറ്റൂ. ശങ്കര ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര, ശങ്കര സ്വാമി ആ ലൈറ്റ് കണ്ട? അത് വിൽക്കാനൊക്കല്ലേ ശങ്കര. വിൽക്കാനല്ലേ ആ നാട്ടിൽ ഞാൻ പറയണ കേള്. ഒന്നും പിണിയും കണ്ടുടക്കും. സ്വാമി ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റുണ്ട്. അവിടെ പച്ച കത്തിയ പ്രേമം നടക്കും, ചെവല കത്തിയ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നും ഇല്ലേ സ്വാമി,
ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലെ ചെവല സാരി കൊടുത്തോണ്ട് വാ, കണ്ടില്ലൊന്നും അറിയാവല്ലേ. അത് കൊള്ളാൻ ശങ്കര, അങ്ങനെ കൈ ഒന്നും ഇല്ലേ, ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉരുട്ട് ജമ്പു പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാ ഞാൻ വാങ്ങിക്കില്ല, ചെമ്പിനൊക്കെ വില കുറഞ്ഞ്. ഇപ്പൊ ഇതേ ഉള്ളു, നാലെണ്ണ നാലെണ്ണക്ക് പാറ്റാ ഗുളിക വാങ്ങിച്ച് പാട്ടിക്ക് പഴഞ്ഞിയിൽ കുഴച്ച് കൊടുക്കേ.